السلام عليكم ورحمة الله. بسم الله، الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. سوبرسيدا ما حديثا رمضان ما ست الآرنجلون بشواسة طول قدين برقبلاتي يول قدين مسكريتال أولد دوشنجل قرقبل تراويح نسكارت قرقبلاتي حديثي ينم سوبرسيدا ما تراويح نسكارم اللاوركم أريندهم نام برامرشي جدوما إن نام برامرشي كان ادهشي كنده تراويح نسكارم فرض قضاء الله آلك نروهيكان پتوما تراويح نسكارتوڑوپن فرض قضاء ويطان پتوما إنه رند سمشيهنگل كلا مروبدي نمرا كلاس كيلكونا ورال چودیچ داندهل ഒരു سمشيه تراويح نسكارم فرض قضاء الله ورال نروهيكاما ഇവിടെ ചിലർക്ക് ഒരു ധാരണയുണ്ട്. ഫർള് ഖളാ ഉള്ള ആൾ അയാൾ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. സംഗതി അതൊരു ശരിയായ കാര്യമാണ്. ഫർള് ഖളാ ഉള്ള ഒരു ഫർളാണ് വേഗം ഖളാ കിട്ടേണ്ടത്, സുന്നത്ത് നിസ്കരിക്കുകയല്ല വേണ്ടത്. പക്ഷേ ഇവിടെ പലരുടെയും വിചാരം ഫർള് ഖളാ ഉള്ള ആൾ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. അങ്ങനല്ല. ഫർള് ഖളാ ഉള്ള ആൾ പ്രത്യേകിച്ച് കാരണം കൂടാതെ ഫർള് ഖളാ ആയ ആൾ അത്യാവശ്യം അവൻ്റെ ആവശ്യ നിർവഹണങ്ങളല്ലാത്ത എല്ലാ സമയവും ഖളാ കൂട്ടാൻ ഉപയോഗിക്കണം എന്നാണ്. അത് ചെയ്യാതെ ഈ സുന്നത്ത് നിസ്കരിക്കണ ടൈം മാത്രം അഥവാ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, ആ ടൈമിൽ വെറുതെ ഇരുന്നാലും അങ്ങാടി പോയിരുന്നാലും സ്വറ പറഞ്ഞിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് വിചാരമുണ്ട്. അങ്ങനല്ല. സുന്നത്ത് നിസ്കാരം അടക്കം മറ്റൊരു കാര്യവും ചെയ്യാൻ പാടില്ല, സുന്നത്ത് നിസ്കരിക്കാതെ വെറുതെയിരിക്കാനും പാടില്ല. അപ്പോൾ അത്യാവശ്യ സമയമല്ലാത്ത എല്ലാ സമയവും ഫർള് ഖളാ കൂട്ടണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലാതെ സുന്നത്ത് നിസ്കരിക്കാതിരിക്കണം എന്നല്ല. സുന്നത്ത് നിസ്കരിക്കാതിരിക്കൽ എന്നതല്ല അവിടുത്തെ വിഷയം, വേറെ ഒന്നിനും സമയം കളയാതെ ആ സമയം കൂടി ഫർള് ഖളാ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ വേറെ സംശയം, ഈ തറാവീഹ് നിസ്കരിക്കുന്ന ആ സമയം ഇമാമോടുകൂടെ തറാവീഹിൻ്റെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ തന്നെ ഫർള് ഖളാ വീട്ടിലാക്കാൻ പറ്റുമോ? അങ്ങനെ ക്ലാസ്സിൽ എവിടെയോ കേട്ടു എന്ന് പറഞ്ഞാണ് എന്നോട് സംശയം ചോദിച്ചത്. അവിടെ തറാവീഹ് നിസ്കാരത്തോടുകൂടെ ഫർള് ഖളാ കിട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എങ്ങനെ? തറാവീഹ് നിയ്യത്ത് ചെയ്യാതെ തറാവീഹിൻ്റെ ഓരോ ഈരണ്ടറക്കാത്തും മുമ്പ് ഖളാ ആയിപ്പോയ സുബ്ഹ് നിസ്കാരം ആയിട്ട് കരുതുക. അപ്പോൾ സുബഹി മാത്രം ഇങ്ങനെ ഇരണ്ടറക്കാത്ത് ഖളാ കൂട്ടുന്ന പോലെ അങ്ങനെ എന്ത് ചെയ്യുക? ഇവൻ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു, ഞാൻ സുബഹിയാണ് നിസ്കരിക്കുന്നത് എന്ന് കരുതിയിട്ട് ഇമാമിനോട് കൂടെ തുടരുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്നല്ലാതെ തറാവീഹും മുമ്പ് ഖളാ ആയി പോയൊരു സുബഹി നിസ്കാരം കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് രണ്ടും കൂടി കരുതാൻ പാടില്ല. ചില നിസ്കാരങ്ങൾ രണ്ട് നിസ്കാരം കൂടി കരുതുക, ഒരു ഫർളും ഒരു സുന്നത്തും കൂടി കരുതുക, അല്ലെങ്കിൽ രണ്ട് സുന്നത്തും കൂടി കരുതുക, അങ്ങനത്തെ ചില നിസ്കാരങ്ങളുണ്ട്. അത് ഇഹ്റാമിൻ്റെ രണ്ടറക്കാത്ത്, ത്വാഫിൻ്റെ രണ്ടറക്കാത്ത്, വുദൂഇൻ്റെ രണ്ടറക്കാത്ത്, തഹിയ്യത്തിൻ്റെ രണ്ടറക്കാത്ത്, ഇസ്തിഖാറത്തിൻ്റെ രണ്ടറക്കാത്ത്, ഇതൊക്കെ അതിന് പറ്റും. പക്ഷേ പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ട തറാവീഹ് നിസ്കാരം, ദുഹാ നിസ്കാരം, വിത്ർ നിസ്കാരം, റവാത്തിബ് നിസ്കാരം പോലെയുള്ളതിനോടുകൂടെ നേരത്തെ പറഞ്ഞ ഇസ്തിഖാറത്തിൻ്റെയോ ത്വാഫിൻ്റെയോ ഇഹ്റാമിൻ്റെയോ ഒക്കെ അല്ലാത്ത ഇതുപോലെയുള്ള നിസ്കാരങ്ങളെ വേറെ ഫർള് നിസ്കാരങ്ങളൊന്നും കൂട്ടി നിസ്കരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നല്ലാതെ തറാവീഹ് നിസ്കാരവും കരുതുക, കഴിഞ്ഞു പോയ രണ്ടരക്കാലത്ത് സുബഹി നിസ്കാരം കൂടി കരുതുക, അങ്ങനെ ഖളാ കൂട്ടാൻ പറ്റുന്നതല്ല. അപ്പോൾ ആ തറാവീഹ് നിസ്കരിക്കുന്ന സമയം കൂടി തറാവീഹ് നിസ്കരിക്കാതെ ആ സമയത്ത് ഫർള് ഖളാ കൂട്ടുക എന്നതാണ് അഭികാമ്യമായ കാര്യം. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഫർളുകളും ഖളാ ആക്കാതെ തന്നെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.